നമസ്കാരം, വട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. മയക്കുമരുന്നടിമപ്പെട്ട യുവത്വം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ വേട്ടം ന്യൂസിനോട് പറഞ്ഞു. മയക്കുമരുന്നിന്റെ വ്യാപനം യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. വിദ്യാർത്ഥികൾ വരെ ഉപഭോക്താക്കളായി മാറിക്കഴിഞ്ഞു. വനിതാ കമ്മീഷൻ മാത്രം വിചാരിച്ചാൽ ഇതിന് തടയിടാനാവില്ല. സമൂഹമാകെ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട അവസ്ഥാവിശേഷത്തിലാണ് നാം ജീവിക്കുന്നതെന്നും അവർ പറഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ച് ബാധ്യത ഒഴിവാക്കുന്ന രീതി ജില്ലയിൽ കണ്ടുവരുന്നുണ്ട്. ഇത്തരം കേസുകൾ വളരെ വേഗത്തിൽ തന്നെ വിവാഹമോചനത്തിൽ എത്തി നിൽക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇ എൻ രാധ വേട്ടം ന്യൂസിനോട് പറഞ്ഞു. മയക്കുമരുന്നിൻ്റെ ഉണ്ട്, മയക്കുമരുന്നിൻ്റെ ബാക്കിയായിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിൽ അതുണ്ട്. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധങ്ങൾ ഒഴിയുന്ന അവസ്ഥയിൽ അത് മലപ്പുറം ജില്ലയിൽ വളരെ കൂടുതലാണെന്ന് പറയാം. ഞങ്ങളുടെ മുന്നിൽ വരുന്ന കേസുകളിൽ നല്ലൊരു ശതമാനം അങ്ങനെ തന്നെയാണ്. ചെറുപ്രായത്തിലെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാധ്യത ഒഴിവാക്കുന്ന അവസ്ഥയിൽ പിന്നെ ബന്ധം പിരിയുന്നതും ഏറ്റവും വേഗത്തിൽ തന്നെയാണ്. മയക്കുമരുന്നിനടിമപ്പെട്ട യുവത്വത്തെ നേർവഴിക്ക് നടത്താൻ നമുക്ക് കഴിയണം. വനിതാ കമ്മീഷൻ മാത്രം വിചാരിച്ചാൽ ഇതിന് കഴിയില്ല. വിമുക്തിയും പോലീസും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമെല്ലാം ഇതിനായി ഒന്നിച്ചു നിൽക്കണമെന്നും അവർ പറഞ്ഞു. ഓരോ കേസും പരിശോധിച്ച് വരുമ്പോഴും മയക്കുമരുന്നിൻ്റെ ഒരു വ്യാപനം ചെറുപ്പക്കാരുടെ ഇടയിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ കാരിയറായിട്ടും നേരത്തെ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ അവർ മുഴുവൻ ഇപ്പോൾ കാരിയർ മാത്രമല്ല, അവർ അതിൻ്റെ ഉപഭോക്താക്കളായിട്ടും കൂടി മാറി വരികയാണ്. ഇപ്പോൾ സ്കൂൾ തലത്തിൽ എട്ടാം ക്ലാസ് മുതലെങ്കിലും നമുക്ക് ആ ഒരു ക്യാമ്പയിൻ അപ്പോൾ വനിതാ കമ്മീഷനുള്ള സംവിധാനത്തിൽ കൂടി മാത്രം കഴിയില്ല. അതിന് മറ്റ് വിമുക്തി എല്ലാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും പോലീസും എല്ലാ സഹകരണത്തോടുകൂടി അടുത്ത അക്കാഡമിക് ഇയർ നടത്താമെന്നുള്ളതാണ് കമ്മീഷൻ കാണുന്നത്. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 15 കേസുകൾ തീർപ്പാക്കി. 3 കേസുകൾ റിപ്പോർട്ടിനായും 15 കേസുകൾ അടുത്ത സിറ്റിംഗിനായും മാറ്റിവെച്ചു. അഡ്വക്കേറ്റ് ബീന, അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട്, വനിതാ സെൽ SI പി ചന്ദ്രിക, ശിശുക്ഷേമ സമിതി പ്രവർത്തകർ എന്നിവർ സിറ്റിംഗിൽ സംബന്ധിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.